കൽക്കയിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് ടോയ് ട്രെയിൻ പോകാൻ പോവാണ്. ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ് എന്ന ട്രെയിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സമയം ഇപ്പൊ രാവിലെ 5:30 ആയി. 5:30 ഇവിടെ നിന്ന് കൽക്കയിൽ നിന്ന് പുറപ്പെടുന്ന ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ്സില് നമുക്കൊരു അടിപൊളി യാത്ര നടത്താം, ടോയ് ട്രെയിൻ യാത്ര. അപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ പേര് ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ് കൽക്ക ടു ഷിംല 5241. ഈ വണ്ടി ശരിക്കും ഈ കൽക്ക ഷിംല റൂട്ടിലെ ഒരു പ്രീമിയം വണ്ടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്ക് ഫുഡ് കിട്ടും. നമ്മൾ ഈ ശതാബ്ദി രാജധാനി പോകുന്ന പോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ക്ലാസ് ആണ്, പക്ഷേ എ സി ഒന്നുമല്ല, ഫസ്റ്റ് ക്ലാസ് ആണ്. അതൊക്കെ എന്തെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടിയിൽ കയറി നമുക്ക് രാവിലെ ഫുഡ് കിട്ടും, ആകെ 2-3 സ്റ്റോപ്പേ ഉള്ളൂ. ഒരു ഇവിടുത്തെ ഒരു പ്രീമിയം വണ്ടിയാണ് നമ്മളിപ്പോൾ രാവിലെ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോച്ച് തണ്ടിതാണ്, FC5 എന്നാണ്, ഫസ്റ്റ് ക്ലാസ് 5 എന്നാണ് നമ്മുടെ ഈ കോച്ചിൻ്റെ പേര്. ഡീലക്സ് പ്രഥം ശ്രേണി കുർസിയാൻ കെ എസ് ആർ എന്ന് വെച്ചാൽ കൽക്ക ഷിംല റെയിൽവേയുടെ ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. സാധാരണ മറ്റേ കോച്ചുകളെക്കാട്ടും വ്യത്യസ്തമായ ഒരു ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു സൈഡിൽ 2 സീറ്റ്, ഒരു സൈഡിൽ 1 സീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ ഒരു സീറ്റാണ് ഉണ്ടാവുക, ഒരു സിംഗിൾ സീറ്റ്. വിൻഡോ സൈഡ് ആണ് എന്തായാലും പൊളിച്ച്. ഫസ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ കർട്ടൻസ് ഉണ്ട്, ഫുഡ് കഴിക്കാനുള്ള ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ എല്ലാം ഒരു സെറ്റപ്പ് സംഭവമാണ്. കൽക്കയിൽ രാവിലെ 3:30 മുതൽ വണ്ടി പോകുന്നുണ്ട്. 3:30, 4:30, 5:30, അങ്ങനെ ഒത്തിരി വണ്ടിയുണ്ട്. ഷിംലയിൽ നിന്ന് രാവിലെ 10 മണി കഴിഞ്ഞ ഫസ്റ്റ് വണ്ടിയുള്ളൂ. അപ്പോൾ ഈ വണ്ടി നടക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണ്. സ്പെഷ്യൽ ട്രെയിൻ വെച്ചാൽ ഒരു സാധാ എക്സ്പ്രസ് ട്രെയിൻ ആണ്. അപ്പോൾ ഇത് ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ്. ഇതിൽ ഫുള്ള് ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഉള്ളൂ, ജനറൽ കമ്പാർട്ട്മെൻ്റ് ഇല്ല. ചില വണ്ടിയിൽ ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ ഫസ്റ്റ് ക്ലാസ് ഉള്ളൊരു പ്രീമിയം വണ്ടിയാണ് ഇവിടുത്തെ. നമ്മുടെ സാരഥിനെ കണ്ടോ, ZEM3 എന്ന് പറഞ്ഞൊരു ലോക്കോ ആണ്. ഇസെഡ് എന്ന് വെച്ചാൽ നാരോ ഗീജിൽ ഓടുന്ന ലോക്കോയ്ക്ക് ഉള്ളൊരു അബ്രിവേഷൻ ആണ് ഇസെഡ്. അപ്പോൾ ZEM3 ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ആണ്. 713 എന്നാണ് ഈ ഒരു ലോക്കോയുടെ നമ്പർ, കൽക്ക ഷെഡിൻ്റെ. അപ്പോൾ ഇവരാണ് നമ്മളെ മല കയറ്റി ഷിംല വരെ എത്തിക്കുന്നത്. ഈ കാണുന്ന ലോക്കോ സെൻട്രൽ റെയിൽവേയുടെ ലോക്കോ വർക്ക്ഷോപ്പ് ഉണ്ട് പരേലില്, മുംബൈയിൽ. അവിടെ നിർമ്മിച്ച ഒരു ലോക്കോ ആണ് ഈ കാണുന്നത്, ബിൽറ്റ് ബൈ എന്ന ഒരു സംഭവം കണ്ടില്ലേ. അപ്പോൾ ഇത് അവിടെ നിർമ്മിച്ച ഒരു ZEM3 നാരോ ഗേജ് ഡീസൽ ലോക്കോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഈ ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ്സിന് മൊത്തത്തിൽ 7 കമ്പാർട്ട്മെൻ്റ് ആണുള്ളത്. അപ്പോൾ 7 കോച്ചുകളാണ് നമ്മൾ മല കയറുന്നത്. പ്രീമിയം വണ്ടി ആയതുകൊണ്ട് നമുക്ക് റെയിൽ നീർ തന്നു, റെയിൽ നീർ. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ് കൽക്കയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ രാവിലെ 5:30. നമ്മുടെ വണ്ടിക്ക് ആകെ 3 സ്റ്റോപ്പേ ഉള്ളൂ, ധരംപൂർ, ഹിമാചൽ, പിന്നെ പാരോ, പിന്നെ സോളാൻ. ഈ ഒരു 3 സ്റ്റോപ്പ് മാത്രമുള്ള വണ്ടിയാണ് നമ്മുടെ ശിവാലിക് ഡീലക്സ് എക്സ്പ്രസ്. അപ്പോൾ കൽക്കയിൽ നിന്നും നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെട്ടം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. കാരണം ഇത് വെളുപ്പിന് വെളുപ്പിന് 3:30 ഫസ്റ്റ് വണ്ടിയിലേക്ക് കയറിയ രാവിലെ ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 KMPH 30 ഒക്കെയാണ്. അപ്പൊ അതീ മുകളിൽ നമ്മുടെ വണ്ടി പോകത്തില്ല. ഇതൊക്കെ പഴയ ലോക്കോ സത്തുന്നു കേട്ടോ. ഇത് ഈ കാണുന്നത് ഇവിടത്തെ കൽക്കയിലെ നാരോ ഗേജ് ഡീസൽ ലോക്കോ ഷിട്ടാണ്. അപ്പൊ ഇവിടത്തെ ആണ് ഈ ലോക്കോസ് എല്ലാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഈ കൽക്ക ഷിംല ഈ റൂട്ട് ശരിക്കും നോർത്ത് റെയിൽവേസിൻ്റെ അംബാല ഡിവിഷൻ്റെ കീഴിൽ വരുന്നൊരു സെക്ഷനാണ്. 1903 ഹെർബർട്ട് സെപ്റ്റിമസ് ഹാരിങ്ടൺ എന്നൊരു പുള്ളിയുടെ ഡയറക്ഷനിൽ പണിത ഒരു റെയിൽവേ ലൈനാണ് ഈ കൽക്കയിൽ ഷിംലയിലേക്കുള്ള ഒരു നാരോ ഗേജ് ലൈന്. അന്ന് ഈ ബ്രിട്ടീഷ് രാജിൻ്റെ സമ്മർ ക്യാപിറ്റൽ ആയിരുന്നു ഷിംല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷിംലയിലേക്ക് ബാക്കിയുള്ള റെയിൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പണിത ഒരു റെയിൽവേ ലൈനാണ് ഇത്. 96 കിലോമീറ്ററോളം ലെങ്ത് വരുന്ന ഈ ഒരു റെയിൽവേ ലൈനിൽ മൊത്തം 18 സ്റ്റേഷനുള്ളത്. ഈ നാരോ ഗേജ് എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ വരുന്നത് 2 അടി 6 ഇഞ്ചാണ്, അതായത് 762 mm. നിറയെ ടണലുകളുള്ള ഒരു റെയിൽപാളയാണ് ഈ കൽക്ക ഷിംല. നിറയെ ടണലുകളും പാലങ്ങളും ഒരുപാട് വളവുകളുള്ളൊരു ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു റെയിൽവേ ലൈനാണ് ഈ കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ളത്. ഇതിലെ ഏറ്റവും വലിയ ടണൽ എന്ന് പറയുന്നത് ബാരോഗ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ടണലാണ്. അതിൽ 1743 മീറ്ററോളം
ലെങ്ത് ഉണ്ട് ആ ഒരു ടണൽ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടുത്തെ ലോക്കോമോട്ടീവ്സ് ഒക്കെ ഷാർപ്പ് സ്റ്റിവാട്ടൺ കമ്പനി, അതായത് ഇംഗ്ലണ്ടിലെ കുറെ ലോക്കോസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ലോക്കോസ് ഒക്കെ നമ്മുടെ സി എൽ ഡബ്ല്യു യില് ഉണ്ടാക്കുന്ന ലോക്കോസ് ആയിരുന്നു. പിന്നെ 2008 മുതൽ 2015 വരെ കുറച്ച് ലോക്കോസ് ഒക്കെ നമ്മുടെ സെൻട്രൽ റെയിൽവേ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ പറയല്ലേ, അവിടെ ഉണ്ടാക്കിയ ലോക്കോസ് ആണ്. അപ്പൊ അതിന് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ട്രാക്കിലെ വിഷനൊക്കെ കുറച്ചുകൂടെ കറക്റ്റ് ആവാൻ വേണ്ടിയുള്ള വിസിബിലിറ്റി സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു ലോക്കോയില്. ZTM3 ലോക്കോസ് ആണ് മോസ്റ്റ്ലി എല്ലാം യൂസ് ചെയ്യുന്നത്. നമുക്ക് ചായ കുടിക്കാനുള്ള ടീ കിറ്റ് അവരുകൊണ്ട് തന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഷാർപ്പ് വളവാണ് നോക്കണേ. താഴൊക്കെ ഉണ്ടോ, ഷിംലക്ക് പോകുന്ന നാലുവരി ഹൈവേ ഉണ്ടോ? നമ്മള് പോകുന്ന വഴിക്ക് ഇതേപോലെ കുറെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻ ഉണ്ട്. കോട്ടി എന്നാണ് ഈ സ്റ്റേഷന്റെ പേര്, കുഞ്ഞു സ്റ്റേഷനാണ്. നേരത്തെ രണ്ടു വരി ആയിരുന്നു, ഇപ്പൊ ഫുള്ള് നാലു വരി ആക്കി. ആ റോഡിന്റെ സൈഡിൽ കൂടാണ് നമ്മളിങ്ങനെ പോണേ. ഇവിടെ ഒന്നും തിരക്കില്ലാത്തോട്, അല്ലെങ്കിൽ വണ്ടി ഫുള്ളാകും, റോഡിലെ വണ്ടികൾ ഫുള്ളാകും. ശരിക്കും അന്നത്തെ ആ ബ്രിട്ടീഷുകാരൊക്കെ സമ്മേളനം കേട്ടോ, കാരണം ആ ഈ ഒരു ഡിഫിക്കൽട്ട് ടെറയല്ലേ ഇത്ര അടിപൊളിയായിട്ട് അവര് ഇത്രയും എഞ്ചിനീയറിംഗ് മാർവൽ എന്നൊക്കെ വേണം പറയാൻ, കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു റെയിൽവേ ലൈൻ പണിതിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഇതിന് ബുക്കിംഗ് തുടങ്ങുന്നത് 30 ദിവസം ഒരു മാസം മുമ്പാണ്. ഒരു മാസം മുമ്പ് IRCTC സൈറ്റിൽ കയറി ബുക്ക് ചെയ്യണം. ഞാൻ ബുക്കിംഗ് തുടങ്ങി, ഞാൻ രാവിലെ ബുക്കിംഗ് തുടങ്ങുന്ന രാവിലെ തന്നെ ബുക്ക് ചെയ്യണം. ഞാൻ വൈകിട്ടാണ് ബുക്ക് ചെയ്ത്, ഓർത്തില്ല. നോക്കിയപ്പോൾ ഇതിലാകെ 2 സീറ്റുകളുള്ളൂ, ബാക്കിയാണ്. സീറ്റൊക്കെ വേഗം തീരും, അപ്പം അനുസരിച്ച് വേഗം ബുക്ക് ചെയ്യണം. ആ പോകുന്നതൊക്കെ റെയിൽവേ ട്രാക്ക് കേട്ടോ, നമ്മളിങ്ങനെ വളഞ്ഞാ പോകുന്നേ. ട്രെയിൻ കേറ്റം കയറുന്നതുണ്ടോ, അടിപൊളി. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കാൻ നേരത്ത് നമ്മൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഈ മറ്റേ ശതാബ്ദിയിലെ സെയിം സാധനം തന്നെയാണ് കേട്ടോ,
ഏ ആ സെയിം ബ്രെഡ് നമ്മള് വെജ് പറഞ്ഞോണ്ട് ഇത് കട്ട്ലറ്റ് ആണ്. ഏ സെയിം പക്കാ സണിക്കുന്ന ചവതാത്തി അവരെടുത്ത് കൈമാറി തന്നത് ഇങ്ങോട്ടേക്ക്. എന്തായാലും കൊള്ളാം. ഫുഡൊക്കെ ശോകാണ് കേട്ടോ, പിന്നെ കഴിക്കുന്നേ ഉള്ളൂ. ഒരു ടേസ്റ്റ് ഉള്ള സാധനം. ഈ ഭാഗത്തൊക്കെ ഫ്ലഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ കുറച്ച് ഏരിയ ഒക്കെ ഈ കൽക്കാ ഷിംല റൂട്ടിലൊക്കെ വാഷ് ഔട്ടായി പോയി കേട്ടോ. ലാസ്റ്റ് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്താണ്. ഫസ്റ്റ് ക്ലാസ്സിന് ഒരാൾക്ക് 470 രൂപയാണ്, പിന്നെ ഫുഡിൻ്റെ 125 രൂപ, അങ്ങനെ ബുക്കിംഗ് ചാർജും കൂടെ കൂട്ടി മൊത്തത്തിൽ 615 രൂപയാണ് ഫസ്റ്റ് ക്ലാസ്സിന് കൽക്കാ ടു ഷിംല ആവുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ തരംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്രോസിംഗ് സ്റ്റേഷൻ വരും, നമ്മളതിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. ഇത് സോൻവാര എന്നൊരു സ്റ്റേഷനാണ്. സോൻവാര ഒരു പാലം കണ്ടോ, നമ്മളത് കേറാൻ പോവാണോ അതോ അതോ അത് പഴയ അലൈൻമെന്റിന്റെ പാലമാണോ അറിയത്തില്ല, നമുക്ക് നോക്കാം. ആ നമ്മളത് കേറി കേട്ടോ, ട്രെയിൻ വളഞ്ഞു നടന്ന് കണ്ടോ. ആ അടിപൊളി നോക്കിയേ. നമ്മളെ ബൈ റോഡ് ഹെയർപിൻ എടുക്കത്തില്ല, അതേപോലെ തന്നെ നമ്മുടെ എന്താല്ലേ, എന്ത് പണിയല്ലേ ഇത്. നോക്ക് താഴത്തെ ആ പാലം കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. നമ്മള് വന്ന ആ ലൈനാണത്. നമുക്ക് താഴെ കൂടെ വന്ന ലൈൻ കണ്ടോ, ശോ സൂപ്പർ അല്ലേ. ഇതേപോലത്തെ കുറേ അടിപൊളി പാലങ്ങളാണ് ഈ ഒരു റൂട്ടിലെ ഒരു അട്രാക്ഷൻസിൽ ഒരെണ്ണം എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജസാണ്, പിന്നെ ടണൽസ് ഉണ്ട്, പിന്നെ ഇതേപോലെ കുറേ സീനിക് ലൊക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ കൽക്കാ ഷിംല റൂട്ടിനെ ഇത്രയും അടിപൊളിയാക്കുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു സംഭവമാണ് ഈ കൽക്കാ ഷിംല ഈ റൂട്ട്. ധരംപൂർ എന്നൊരു ടൗണിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ മോളിൽ കാണുന്നൊക്കെ തരംപൂർ ടൗണിന്റെ ഭാഗങ്ങളാ. നമ്മുടെ ശിവാലിക് ഡീലക്സ് എക്സ്പ്രസിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ് ധരംപൂർ. ഇതാണ് ധരംപൂർ ഹിമാചൽ റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ വണ്ടി നിർത്തിയപ്പോ എല്ലാരും പുറത്തിറങ്ങി കേട്ടോ, എല്ലാ ആൾക്കാരും പുറത്തിറങ്ങിയുള്ളൂ. നമുക്ക് 4822 feet അബവ് സീ ലെവലാണ് ഈ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 2 മിനിറ്റ് മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. അപ്പൊ നമ്മുടെ വണ്ടി ധരംപൂർന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കര വളവാ കേട്ടോ, എന്നെ വളവാ നോക്കി. ആ വളവ് കഴിഞ്ഞ് നേരെ വേണ്ട ഒരു ടണലിലേക്ക് നമ്മള് കേറുന്നത്. കോച്ചിന് അവര് അവരൊരു വാഷും കൊടുത്തിട്ടുണ്ടാവും, ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാം, എന്നാലും അവര് ചെയ്തിട്ടുണ്ടാവും അടിപൊളിയായിട്ട്. നമ്മൾ ഈ ധരംപൂർ കഴിഞ്ഞ പിന്നുള്ളൊരു ടെറൈൻ ആയിരിക്കും വ്യത്യസ്തമാണ്, വേറെ ടൈപ്പാണ്. ഫുള്ള് പൈൻ മരങ്ങളാണ് കാണുന്നത്. നമുക്ക് വേറൊരു ലാൻഡ്സ്കേപ്പാണ് ഇപ്പൊ കാണുന്നത്. കൽക്കയിൽനിന്ന് ഷിംലയ്ക്ക് രാവിലെ ഫസ്റ്റ് വണ്ടി 3:30 പിന്നെ 4:30 5:30 അങ്ങനെ 3 വണ്ടി 1 മണിക്കൂർ ഗ്യാപ്പിലുണ്ട്. പിന്നുള്ളത് 6:20 പിന്നെ 7 മണിക്കുണ്ട് പിന്നെ ലാസ്റ്റ് വണ്ടി 11:55. 3 പേരുള്ള വണ്ടിയുണ്ട്. ഒന്ന് നമ്മുടെ ഈ ശിവാലിക് ഡീലക്സ്, പിന്നെ 7 മണിക്ക് വിടുന്ന ഒരു വണ്ടി ഹിമദർശൻ എക്സ്പ്രസ് എന്നാണ് പറയുന്നത്, പിന്നെ 11:55 വിടുന്ന വണ്ടി ഹിമാലയൻ ക്വീൻ. ഇങ്ങനെ 3 വണ്ടിയുണ്ട്. ബാക്കിയെല്ലാം പാസഞ്ചറും പിന്നെ സ്പെഷ്യലാണ് ഓടിക്കുന്ന വണ്ടികളുമാണ്. കുമാർഹട്ടി ദക്ഷായിൽ എന്നൊരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാലും ഇതേപോലെ ടണലാണ്. ആ ഒരു സെമാഫോസിന്റെ ഹാൻഡ് താഴോട്ട് കിടക്കുന്നുണ്ടോ, താഴോട്ട് കിടന്നാൽ ഗ്രീൻ എന്നാണ് അർത്ഥം, മുകളിലോട്ട് ഇങ്ങനെ നേരെ നിൽക്കുകയാണ് റിട്ടേൺ നടത്തും. ഇവിടെ നിന്ന് ഷിംലയ്ക്ക് പോകുമ്പോൾ ക്രോസിംഗ് ഒന്നും കിട്ടത്തില്ല, കാരണം അവിടെ നിന്ന് ഫസ്റ്റ് വണ്ടി ഷിംല നടന്നത് 10:55. അപ്പൊ നമ്മൾ അതിനു മുമ്പ് എത്തും. തിരിച്ച് നമ്മൾ ഷിംലിന് കൽക്ക വരാനായിട്ട് ക്രോസിംഗ് കിട്ടും.
കേൾക്കാം. സ്റ്റേഷനിലെത്തി. അപ്പോൾ ആ വലിയ ടണലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ സെക്കൻഡ് ഹോൾട്ടാണിത്. ഈ കൽക്ക ഷിംല റൂട്ടിലെ ഒരു മെയിൻ ആയിട്ടുള്ളതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഈ ഒരു ബാരോഗ് എന്ന് പറയുന്നത്. ബാരോഗ് എന്നല്ല കേട്ടോ, ബഡോഗ് എന്നാണ് പറയുന്നത്. ആ അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നുണ്ടോ, യുനെസ്കോയുടെ കൽക്ക ഷിംല റെയിൽവേനെ പറ്റി ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി, പിന്നെ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 102 ടണൽ, 982 ബ്രിഡ്ജ്, 917 കർവ്. എൻ്റെ പൊന്നെ, ഇവിടെ നമുക്ക് ഫുഡൊക്കെ വിൽക്കുന്നതാണ്. മാഗി, ബർഗർ, ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഫുഡ് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഉണ്ട് മുകളിൽ, നല്ല ഭംഗിയല്ലേ കാണാനേ. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കെട്ടിടമാണ്. തണുപ്പ് കൂടിക്കൂടി വരികയാണ്. ഇപ്പം 8 ഡിഗ്രിയാണ് നമ്മുടെ തണുപ്പെന്ന് പറയുന്നത്. പിന്നെ ഷിംല പോകുമ്പോൾ അതിലും കുറയും. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഓൾ ട്രെയിൻ സ്റ്റോപ്പ് ഹിയർ, യു ക്യാൻ ടേക്ക് ഈറ്റബിൾസ് ഫ്രം ഹിയർ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കിട്ടും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ മറക്കണ്ട, ബാഡോഗ്. ഇങ്ങനെ ഫുഡും കണ്ട് എപ്പോഴും ആൾക്കാരുണ്ടാവും. അങ്ങനെ ബാഡോഗ് നമ്മൾ വിട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് സോളാൻ എന്ന സ്ഥലത്താണ് സ്റ്റോപ്പ്. ട്രെയിനിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ആ ബാഡോഗ് ടൗൺ നമുക്ക് കാണാൻ പറ്റും. ഫുള്ളിങ്ങനെ മലയുടെ മുകളിലല്ല, അപ്പം അങ്ങനെ നിറച്ച് കെട്ടിടങ്ങളാണ് കേട്ടോ. നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്, സോളാൻ. ഇതാണ് നമ്മുടെ ഷിംലയ്ക്ക് മുമ്പുള്ള അവസാനത്തെ സ്റ്റോപ്പ്. അപ്പോൾ ഇനി സോളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഷിംലയാണ്. ഈ സ്റ്റേഷൻ്റെ കെട്ടിടമൊക്കെ കൊള്ളാം കേട്ടോ, ഫുള്ള് തടി വെച്ചുള്ള പരിപാടിയാണ്. അടിപൊളി അല്ലേ. ഇനി കുറേ ദൂരം ഉണ്ട് കേട്ടോ, ഇനി 50 കിലോമീറ്റർ ഉണ്ട് ഷിംല എത്താൻ വേണ്ടി. അപ്പം ഇവിടം വരെ കൽക്കയിൽ സോളാൻ വരെ 46 കിലോമീറ്റർ ആണ്. ഇനി ഷിംലയിലേക്കുള്ളത് 50 കിലോമീറ്റർ ആണ്. സ്റ്റേഷനല്ല, നല്ല അടിപൊളി കേട്ടോ, നല്ല ഭംഗിയാണ് സ്റ്റേഷന്റെ കെട്ടിടം കാണാൻ വേണ്ടി. അവിടെ നല്ല വൈഫൈ ഉണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്രീ വൈഫൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെമാഫോർ സിഗ്നൽ മനസ്സിലായില്ല, അതായത് താഴോട്ട് അതിന്റെ ഹാൻഡ് കിടക്കുകയാണെങ്കിൽ പച്ച, നേരെ നിൽക്കുകയാണെങ്കിൽ റെഡ്. ഒത്തിരി ഉള്ളിലൂടെയാണ് പോകുന്നത്, കാരണം അടുത്തൊന്നും വീടുകളോ ഒന്നും കാണുന്നില്ല. കുറേ നേരമായിട്ട് വീടുകളോ കെട്ടിടങ്ങളോ ഒന്നും കാണുന്നില്ല. രണ്ട് സൈഡിലും ഇതേപോലെ മലയുടെ അടക്കൂടാണ് നമ്മൾ പോകുന്നത്. ഇതെന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കയറിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലതായി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെ ഇത് മൊത്തം പൊളിച്ച്
ഇവിടെ ഇലക്ട്രിക് ട്രെയിനും എല്ലാം വന്ന് കൊണ്ട് എത്തിച്ചാല് യുനെസ്കോയില് കയറിയിട്ട് അവർക്കത് കളയാൻ പറ്റത്തില്ലല്ലോ, ഹെറിറ്റേജ് അല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ആകെ ഹെറിറ്റേജ് ട്രെയിൻ ആയിട്ട് തുടങ്ങി ഡാർജിലിംഗ്, പിന്നെ ഇത്, പിന്നെ ഊട്ടിയാണ്, പിന്നെ ഉള്ള മീറ്റർ ഗേജ് ഇപ്പം എക്സിസ്റ്റിംഗ് ഉള്ളത് മാർവാർ മാവലി ഉണ്ട്, പിന്നെ മറ്റേ വിലിമോര വക നാരോ ഗേജ്, ഇതൊക്കെ അവർക്ക് ഹെറിറ്റേജ് ആക്കാമെന്നാണ്, പക്ഷേ അവർ ചെയ്യത്തില്ല. ഇതൊക്കെ ഹെറിറ്റേജ് ആക്കിയാൽ ഒന്നുകൂടെ പൊളിയും. ഹെറിറ്റേജ് ട്രെയിൻസൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ വേണം. ഇന്ത്യക്ക് പുറത്തൊക്കെ ഉണ്ടല്ലോ സ്റ്റീം എഞ്ചിനൊക്കെ അവരെടുത്തിട്ട് ഇതേപോലെ ഹെറിറ്റേജ് റൺ നടത്തും. അതായത് സ്റ്റീം എഞ്ചിൻ്റെ കൂടെ കുറേ കോച്ചൊക്കെ ഇട്ടിട്ട് ബുക്കിംഗ് ഒക്കെ കൊടുത്ത് ഒരു ഇത്രയും ദൂരം ഓടിക്കുകയും ചെയ്യും. സ്റ്റീം എഞ്ചിൻ അവർ കളയത്തില്ല, അവർ പഴയ സാധനങ്ങളൊന്നും കളയത്തില്ല. നമ്മളല്ലേ ഈ പഴയ സാധനം എല്ലാം എടുത്ത് കളയുന്നത്. അവർ പുറത്തുള്ളവരൊക്കെ ഒന്ന് അവരുടെ ഇലക്ട്രിക് ട്രെയിനും ഉണ്ടാവും, പക്ഷേ സ്റ്റീം എഞ്ചിനും ഉണ്ടാവും, അതായത് പഴയ ലോക്കോസും ഉണ്ടാവും. അവരൊന്നും കളയത്തില്ല, എല്ലാം പ്രിസർവ് ചെയ്യും. പ്രിസർവ് ചെയ്ത് മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റുന്നെല്ലാം ഉപയോഗിക്കും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാം പഴയ എല്ലാം എടുത്ത് തോട്ടി കളയുക, എന്നിട്ട് ഇലക്ട്രിക് കൊണ്ടുവരിക. ഇലക്ട്രിക് വന്നോട്ടെ, പക്ഷേ പഴയത് വേണം. പഴയത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഹെറിറ്റേജാണ്. അത് കടന്ന് പിന്നെ എന്താണല്ലേ, യു എസിലൊക്കെ ഈ സ്റ്റീം എഞ്ചിൻ്റെ ഓട്ടോ ഉള്ളപ്പോൾ ആൾക്കാരൊക്കെ ഈ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ സ്റ്റീം എഞ്ചിൻ ഇങ്ങനെ പുകച്ച് തുപ്പി കയറുന്നത് കാണാൻ വേണ്ടി ഇഷ്ടം പോയ ആൾക്കാർ ഇങ്ങനെ തടിച്ച് കൊടുക്കും. നിങ്ങളതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. യു എസിൽ മാത്രമല്ല വേറെ പല രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മളിവിടെ ഇങ്ങനൊന്നുമില്ല. ഈ ഭാഗമൊക്കെ ഭയങ്കര റിമോട്ടാണ് കേട്ടോ, ഫുള്ളൊന്നും കാണുന്നില്ല, മല മാത്രമേ ഉള്ളൂ. നമ്മൾ മലയുടെ ഇടയ്ക്കൂടാണ് ഇങ്ങനെ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് മരങ്ങളും, ഫോറസ്റ്റ് ഏരിയ എന്തോന്ന് വേണ്ടിയിട്ട് ഫുള്ള് മരങ്ങളൊക്കെയാണ്, പൈൻ മരങ്ങളും എല്ലാം ഉണ്ട്. അങ്ങേ മലയിലൊക്കെ സിഗ്നൽ അയക്കുന്നുണ്ടോ, അപ്പൊ അതിലേ കൂടെ ഇണക്കെയാണ് നമ്മള് പോവാൻ പോകുന്നത്. ഇനി കൊള്ളാം, റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലേ ഇതേണ്ട ആ ഭാഗത്തായിട്ട്. അപ്പൊ ഈ മല ഇങ്ങനെ ചുറ്റി 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 തേണ്ട ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് കേറും. പാലം കണ്ടോ, പാലം, ആ കിടിലം പാലമല്ലേ, നമ്മൾ ആ പാലത്തിന് മുകളിൽ കൂടെ ഇപ്പൊ പോവേ. ഓ ഇത് അടിപൊളിയായിട്ടോ, ഒരു രസയില്ല. കിടിലം പാലം, നമ്മുടെ കണ്ണറപ്പാലം പോലെ, ഇത് എത്ര കണ്ണറ ഏത് കുറെ ഉണ്ടല്ലോ താഴോട്ട്. ഓ സൂപ്പർ അല്ലേ. മറ്റേ ടോക്കൺ സിസ്റ്റം ഉണ്ട് കേട്ടോ, പുള്ളി ആ സാധനം ലോക്കോപാലത്തിൻ്റെ കയ്യിൽ കൊടുത്തു ഈ ഒരു ചേട്ടൻ കണ്ടോ. അപ്പോൾ അത് ഉണ്ട് ഈ ഒരു സിംഗിൾ ലൈനിൽ, കാരണം പഴയ സിസ്റ്റം അല്ലേ സെമാഫോർ.
ഷിംല ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ നിങ്ങളെ കാണിക്കാം. ഈ ഒക്കെ പക്ക ഈ സ്പോട്ടിൽ തന്നെ കേട്ടോ. ഞാനും സുഹൃത്തേട്ടനും കൂടെ അന്ന് ബൈ റോഡ് പോകാൻ നേരത്ത് ഇവിടെ വണ്ടി നിർത്തി ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ മലയുടെ മുകളിൽ നിന്ന്. ആ ഫോട്ടോ നടന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഫോട്ടോ അല്ലേ? അപ്പോൾ ഇതാണ് ഹൈ വേണ്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയത്. നല്ല ഓർമ്മ ഉണ്ടതൊക്കെ. കത്ലി ഘട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. കത്ലി ഘട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാന്നാണ് അർത്ഥം. മുന്നില് വേറെ വണ്ടി ഒന്നും ഇല്ല, പോവാന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഇതിന് ബുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല. അതായത് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് 30 ദിവസം മുമ്പ് വേണം ബുക്ക് ചെയ്യാൻ, അപ്പോഴേ ബുക്കിംഗ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന് അവർ പ്രിഫറൻസ് ക്യാബിന് കൂപ്പേ ചെയ്യും. ക്യാബിൻ എന്ന് പറയുമ്പോഴത്തേണ്ട് ഇങ്ങനെയാണ്, ഈ 4 സീറ്റാണ് ക്യാബിൻ എന്ന് പറയുന്നത്. കൂപ്പേ ചെയ്യേണ്ട ഈ 2 സീറ്റാണ്, ഇങ്ങനത്തെ 2 സീറ്റാണ് കൂപ്പേ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാം. കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കൊടുത്തു നോക്കാം. അപ്പോൾ അത് ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കാം, കാരണം സീറ്റ്സൊക്കെ വേഗം പോവും. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഈ വണ്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പിന്നെ മറ്റേ എക്സ്പ്രസ് ട്രെയിനിന് സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്, സാധാരണ സീറ്റിംഗ് ഉണ്ട്, അതുണ്ട്. പിന്നെ ജനറൽ ടിക്കറ്റും ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് കപ്പിൾസായിട്ടൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ താരാദേവി രണ്ട് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റേഷൻ കൂടെ നമ്മൾ ഷിംല എത്തും. അപ്പോൾ ഇതാണ് താരാദേവി, കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനാണ്. അത് ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ, ചെറിയൊരു ടൗൺ ആണ് താരാദേവി. സൂപ്പർ. താഴേക്ക് നോക്ക്, അവിടെ ഒരു ടേബിൾ ടോപ്പ് റൺവേ പോലെ കണ്ടില്ല, അതാണ് ശരിക്കും ഷിംല എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ചൊരു 5-6 കിലോമീറ്ററോളം ഉണ്ട് മാറി അങ്ങോട്ട്. ഷിംല പ്രോപ്പർ ഷിംല അല്ല, കുറച്ച് മാറിയാണ്. ഷിംല എയർപോർട്ടിലേക്ക് ഡൽഹി, അമൃത്സർ, പിന്നെ തരൺശാല എന്നീ സ്ഥലങ്ങളിൽ നിന്ന് അലയൻസ് എയറിൻ്റെ 8R സർവീസ് നടത്തുന്നുണ്ട്. ദിവസം എനിക്കൊന്ന് 2-3 ഫ്ലൈറ്റ് എന്തോ ഉള്ളൂ. ഇവിടെ കണ്ടു, ഇവര് അവിടെ മറ്റേ ഗ്രിഡർ മാറ്റി ഇവിടെ പുതിയ ഒരു പാലം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. പഴയ ഗ്രിഡറാണെന്ന് തോന്നിയത്. അപ്പോൾ അത് മാറ്റിയിട്ട് തന്നെ പുതിയ ഗ്രിഡർ വെച്ചിട്ടുണ്ട് താഴെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് അപ്പോൾ ഈ പോണേ. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു ആ വാഷ് ഔട്ടായ ഭാഗം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ
ഇതായിരിക്കണം മിക്കവാറും ഈ ഒരു സെക്ഷൻ ആയിരിക്കും ആ 2023 ഫ്ലഡില് വാഷ ടൈപ്പ് പോയത്. ട്രാക്കിന്റെ സ്ലീപ്പർ ഉണ്ട്, എല്ലാം ഇരുമ്പിന്റെ സ്ലീപ്പേഴ്സ് ആണ്. ഇരുമ്പിന്റെ സ്ലീപ്പർ ആണ് അവര് വെച്ചിരിക്കുന്നത്. ഷിംല എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റേഷനാണ് സമ്മർ ഹിൽ. ഷിംല സ്റ്റേഷൻ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങേ അറ്റത്തെ ട്രെയിനൊക്കെ കിടക്കുന്നതാണ്. കൽക്കയിൽ നിന്ന് വിടുന്ന മൂന്നാമത്തെ വണ്ടിയാണ് നമ്മുടെ കേട്ടോ, ഷിംലയിൽ എത്തിച്ചേർന്ന മൂന്നാമത്തെ വണ്ടിയാണ് കൽക്കയിൽ. കൽക്കയുടെ ഒരു ZDM3 ലോക്കോമോട്ടീവാണ് കിടക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഓൺ ടൈമിന് തന്നെ ഷിംലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറ്റുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം തന്നെ ഇവിടെ നിന്ന് ഒന്നാണിത്, ഒന്ന് കഴിഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് രണ്ട്. അതായത് ഒരു ഇതിൽ തന്നെ രണ്ട് പ്ലാറ്റ്ഫോം കേട്ടോ. ഇതാണ് സെക്കൻഡ് പ്ലാറ്റ്ഫോം, ഉള്ള ആ സെറ്റപ്പ് ഉള്ള അല്ലേ. അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ. അങ്ങനെ നമ്മൾ ഷിംല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഷിംലയിൽ. അപ്പം നമുക്കിനി പുറത്തേക്ക് പോവാം. നമുക്കിനി മാൾ റോഡിൽ പോകണം. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാനാണ് മാൾ റോഡിൽ പോകുന്നതൊക്കെ. അപ്പോൾ ഷിംല റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് പ്ലാറ്റ്ഫോമേ ഉള്ളേ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. അവർ പ്ലാറ്റ്ഫോമിലേക്ക് ആളെ ഇറക്കിയിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകണ്ട. ഷിംല സ്റ്റേഷനിലെ പഴയ വെയിൽ മെഷീൻ ഉണ്ട്, ഹെറിറ്റേജ് വെയിൽ മെഷീൻ എന്ന് പറഞ്ഞ ഇതിൽ എഴുതിയിട്ടുണ്ട് ബിർമിംഗ്ഹാം 1920 മാനുഫാക്ചറേഴ്സ് കണ്ടോ, WNT എന്തോ ആവറിലോ അങ്ങനെ എന്തോ സംഭവം കൊള്ളാം. ഇവിടെ ഈ കൽക്ക ഷിംല റെയിൽവേ ലൈനെ പറ്റിയ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് ഇങ്ങനെ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം. ഫുള്ള് കാര്യം എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നൊക്കെ പറഞ്ഞ്. ഇവരുടെ യാർഡ് തണ്ട് ഇവിടെയാണ് ഇവരുടെ വണ്ടികളൊക്കെ കൊണ്ടിടുന്നതും ക്ലീനിങ്ങും പിന്നെ ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതൊക്കെ തണ്ട് ഇവിടെയാണ്. 10:55 ഇവിടുന്ന് വണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കപ്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പം ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കയറ്റിയിടും. ഈ ഒരു ടവറുണ്ട്, ഇവിടെയാണ് അവർ ഈ ട്രാക്ക് സ്വിച്ച് ചെയ്യുന്നതും സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ടവറാണ് ഈ കാണുന്നത്. അപ്പോൾ കൽക്കയെന്ന് ഷിംലയിലേക്കുള്ള ശിവാലിക് ഡീലക്സ് എക്സ്പ്രസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഷിംലയിലെ കുറച്ച് മാൾ റോഡിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ഇവിടെ നിന്ന് ഷിംലയിൽ നിന്ന് കൽക്കയ്ക്ക് പോകുന്ന ട്രെയിനിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോഴേക്കും ബൈ ബൈ.